ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോണ്ടിഗ്യസ് അലോക്കേഷൻ പറഞ്ഞു, അതിൽ വരുന്ന ഫ്രാഗ്മെന്റേഷൻ പ്രോബ്ലം പറഞ്ഞു, ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനും എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷനും. ഈ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്നുള്ള പ്രോബ്ലം നമുക്ക് നോൺ കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേജിംഗ് എന്നുള്ളൊരു മെത്തേഡ് വഴിയാണ് അത് ചെയ്യുന്നത്. ഇവിടെ നോൺ കോണ്ടിഗ്യസ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് കോണ്ടിഗ്യസ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഫാഷനിലല്ല, പകരം സ്കാറ്റേർഡ് വേയിലാണ് ഇവിടെ മെമ്മറിയിൽ പ്രോസസ്സുകളെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പൊ ഇവിടെ ഇത് സെക്കൻഡറി മെമ്മറിയാണ്, ഇവിടെ 5 പ്രോസസ്സുകൾ ഉണ്ട്. മെയിൻ മെമ്മറിയിൽ അവൈലബിൾ ആയിട്ട് 2 സ്ലോട്ട്സ്, അതായത് 6 ഒരു സൈസും അതുപോലെ 10 എന്നുള്ള ഒരു സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഈ P2 എന്നുള്ള പ്രോസസ്സിന്റെ സൈസ് 16 ആണ്. അപ്പൊ ഈ 16 സൈസ് ഉള്ള ഒരു പ്രോസസ്സിനെ നോൺ കോണ്ടിഗ്യസ് ആയിട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ P2 എക്സിക്യൂഷന് വരുന്ന സമയത്ത് മെയിൻ മെമ്മറി ചെക്ക് ചെയ്യുമ്പോൾ ടോട്ടലി അതിന് 16 KB അവൈലബിൾ ആണ്, പക്ഷേ അത് കോണ്ടിഗ്യസ് അല്ല. അത് നമ്മൾ കോണ്ടിഗ്യസ് അലോക്കേഷനിൽ വരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു, അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു അലോക്കേഷൻ യൂസ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നോൺ കോണ്ടിഗ്യസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഈ 16 സൈസുള്ള പ്രോസസ്സിന് 2 പീസസ് ആക്കി മാറ്റും. 6 ഒരു സൈസും പീസും അതുപോലെ തന്നെ 10 ഒരു പീസും ആയിട്ട് ആണ് ഇവിടെ മെയിൻ മെമ്മറിയിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനിയാണ് നോൺ കോണ്ടിഗ്യസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ തവണ പ്രോസസ്സുകൾ വരുമ്പോഴും അവൈലബിലിറ്റി സ്ലോട്ട്സിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ തവണയും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. പ്രോസസ്സ് അലോക്കേഷൻ കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് സ്ലോട്ട്സിന്റെ ഫ്രീ ഹോൾസിന്റെ സൈസും ചേഞ്ച് ആയിട്ട് വരും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഓരോ തവണ നോക്കണം, ദെൻ അതിന്റെ പീസസ് ആക്കണം, അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം അവിടെ പോകും. അതോടൊപ്പം ഒരു ഹാറ്റിക്കായിട്ടുള്ള വർക്കും കൂടിയാണ്. സോ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഈ പ്രോസസ്സുകൾ വരുന്നതിന് മുമ്പേ തന്നെ, ദാറ്റ് മീൻസ് മെയിൻ മെമ്മറിയിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് അതിനെ ബ്ലോക്സ് ആക്കി മാറ്റുന്നുണ്ട്. ആ ബ്ലോക്സ് ആക്കി മാറ്റുന്നത് ഈക്വൽ സൈസ്ഡ് ബ്ലോക്സ് ആക്കിയിട്ടാണ്. അതിന് പറയുന്ന പേരാണ് പേജസ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, സെക്കൻഡറി മെമ്മറിന്ന് പ്രോസസ്സുകൾ ഈക്വൽ സൈസ്ഡ് ബ്ലോക്സ് ആക്കി മാറ്റും, അതിനെയാണ് പേജസ് എന്ന് പറയുന്നത്. പാരലലി മെയിൻ മെമ്മറിയും ഇതേപോലെ ഈക്വൽ സൈസ് ബ്ലോക്സ് ആക്കി മാറ്റുന്നുണ്ടായിരിക്കും. അതിന് പറയുന്ന പേരാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ മെമ്മറിയുടെ ഫ്രെയിംസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് വാരി ചെയ്യാം. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈഡ് ചെയ്യുന്നതാണ് എത്ര സൈസിലുള്ള ഒരു ഫ്രെയിമാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ പേജസിന്റെ സൈസ് ഡിസൈഡ് ചെയ്യാൻ. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഫ്രെയിംസിന്റെ സൈസും അതുപോലെ തന്നെ പേജിന്റെ സൈസും ഇത് രണ്ടും ഈക്വൽ ആവണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈക്വൽ ആവണം എന്ന് പറയാൻ കാരണം, ഒരു പേജ് വന്നിട്ട് ഇരിക്കുന്നത് ഈ ഫ്രെയിമിന്റെ ഉള്ളിലായിരിക്കും മെയിൻ മെമ്മറിയിൽ. സോ അവിടെ മെമ്മറി എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കണം ആ ഒരു പേജ് ആ ഫ്രെയിമിന്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ടാണ് അതിന് ഈക്വൽ സൈസ് ആയിരിക്കണം എന്ന് പറയാം. ഇനി നമുക്ക് ഈ പറഞ്ഞ P2 എന്നുള്ള പ്രോസസ്, 16 സൈസുള്ള ഈ ഒരു പ്രോസസ്സ് നോൺ കോണ്ടിഗ്യസ് വേയില് പേജിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അലോക്കേഷൻ നടത്തുന്നത് എന്ന് നോക്കാം. 16 bytes എന്ന് പ്രിഫർ ചെയ്യാൻ കാരണം മെമ്മറി എന്ന് പറയുന്നത് ബൈറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ സൈസ് ആയിട്ടുള്ള ബൈറ്റ് അഡ്രസ്സബിൾ ഫോമിലാണ് നമ്മൾ ഓരോന്നിന്റെയും സൈസ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഫ്രെയിമിന്റെ സൈസ് അല്ലെങ്കിൽ പേജിന്റെ സൈസ് ഈക്വൽ ടു 4. നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞു പേജിന്റെ സൈസും ഫ്രെയിമിന്റെ സൈസും സെയിം ആയിരിക്കണം എന്നുള്ളത്. 4 ആണ് ഇവിടുത്തെ സൈസസ്, 4 bytes ആണ്. പിന്നെ മെയിൻ മെമ്മറിയുടെ സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് 32 bytes ഒരു മെയിൻ മെമ്മറിയും നമ്മുടെ പ്രോസസ്സിന്റെ സൈസ് 16 bytes ആണ്. സോ ആ ഒരു 16 bytes അതേപോലെ തന്നെ 32 bytes രണ്ടിനെയും നമ്മൾ 4 ഈക്വൽ സൈസ്ഡ് ബ്ലോക്സ് ആക്കി മാറ്റണം. അതിനനുസരിച്ചിട്ട് ഞാനിപ്പോ ഇവിടുത്തെ മെയിൻ മെമ്മറി 32 bytes നമ്മൾ 4 ഈക്വൽ സൈസ് ആകുമ്പോൾ 8 blocks വരും. അങ്ങനെ 0 മുതൽ 7 വരെയുള്ള ഫ്രെയിംസ് ആക്കി മാറ്റിയിട്ടുണ്ട്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അറേ പോലെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അറേ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് 0th location ഓൺവേർഡ്സ് ആണല്ലോ. സോ ഇവിടെ ഫ്രെയിം 0 to 7, അങ്ങനെ 8 frames ആക്കി ഡിവൈഡ് ചെയ്തു മെയിൻ മെമ്മറിയെ. അതുപോലെ തന്നെ നമ്മൾ പ്രോസസ് ഇരിക്കുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് 16 bytes ഉള്ള പ്രോസസ്സിനെ നമ്മൾ ഈക്വൽ സൈസ് 4 blocks ആക്കിയിട്ട്, ദാറ്റ് മീൻസ് 4 pages ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ പേജസിനെ നമ്മൾ മെമ്മറിയിൽ ഏത് ഫ്രെയിം ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ചില ബ്ലോക്സ് ഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ബാക്കിയുള്ളതിലാണ് അലോക്കേഷൻ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ പേജ് 0 എന്ന് പറയുന്നത്
ഇത് ഓരോ ബ്ലോക്സും ഐ മീൻ ഓരോ പേജസും 4 ബൈറ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ഫ്രെയിംസും 4 ബൈറ്റ് ആണെന്ന് ഓർക്കണം. അപ്പൊ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, 4 ബൈറ്റിന്റെ ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി പേജ് 0 വരുന്ന സമയത്ത് ഫ്രെയിം 1 ഇവിടെ ഫ്രീ ആണ്, അപ്പൊ നമുക്ക് ഈ പേജ് 0 നമുക്ക് ഇവിടെ അലൊക്കേറ്റ് ചെയ്യാം. പേജ് 0 ഇവിടെ അലൊക്കേറ്റ് ചെയ്തു. അതുപോലെ പേജ് 1 നമുക്ക് ഇവിടെ അലൊക്കേറ്റ് ചെയ്യാം. എവിടെയാണോ അവൈലബിലിറ്റി ഉള്ളത് അവിടെയാണ് അലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 1, ദെൻ പേജ് 2 ഇവിടെ, ദെൻ പേജ് 3 ഇവിടെ. മെയിൻ മെമ്മറിയിലെ എല്ലാ ഫ്രെയിംസും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടിഗ്യസ് വേ പ്രിഫർ ചെയ്യാവുന്നതാണ്. അത് ഇല്ലാതാവുന്ന കണ്ടീഷൻ വരുമ്പോഴാണ് നോൺ കോണ്ടിഗ്യസ് ആയിട്ട് അലൊക്കേഷൻ എന്നുള്ളത് പ്രിഫർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഇപ്പൊ നമ്മളെ സെക്കൻഡറി മെമ്മറിയിൽ ഉണ്ടായിരുന്ന പ്രോസസ്സിന്റെ പേജസ് ആക്കിയതിനു ശേഷം പേജസിന് മെയിൻ മെമ്മറിയിലോട്ട് അലൊക്കേറ്റ് ചെയ്തു. ഇനി ഈ അലോക്കേറ്റ് ചെയ്തതിന്റെ ഡാറ്റ എന്നുള്ളത് സ്റ്റോർ ചെയ്യണം. കാരണം നമ്മുടെ കയ്യിൽ ഒരു പ്രോസസ് മാത്രമല്ല മെമ്മറിയിലോട്ട് വരുന്നത്, ഒരുപാട് പ്രോസസ്സുകൾ വരും. അപ്പോൾ ഓരോ പ്രോസസ്സിനെ അതിന് സൈസ് അനുസരിച്ച് ഈക്വൽ സൈസ്ഡ് ബ്ലോക്ക് ആയിട്ടുള്ള പേജസ് ആക്കി മാറ്റുമ്പോൾ ഓരോന്നും കറസ്പോണ്ടിങ് ഫ്രെയിംസിലോക്കും പോകുന്നുണ്ട്. അപ്പൊ ഏത് പേജ് ഏത് ഫ്രെയിമിൽ ഇരിക്കുന്നു, ഏത് പ്രോസസ്സിന്റെ എന്നുള്ള ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് വേണം. ദാറ്റ് മീൻസ് അതിന് വേണ്ടിയിട്ടൊരു ടേബിൾ ഫോം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, അതിനെയാണ് പേജ് ടേബിൾ എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ പേജ് ടേബിൾ കൂടി വരച്ചു നോക്കാം. ഇനി ഇതുപോലെ ഓരോ പ്രോസസ്സിനും അതിൻ്റെതായിട്ടുള്ള പേജ് ടേബിൾ ഉണ്ടായിരിക്കും. അത് എന്തിനാണ് പേജ് ടേബിൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോ പേജസും ഏത് ഫ്രെയിമിൽ ഇരിക്കുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ടേബിൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ പേജ് ടേബിൾ നോക്കാം. പേജ് നമ്പർ അതുപോലെ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പേജ് നമ്പർ 0 പോയിരിക്കുന്നത് എവിടെയാ നോക്കാം. പേജ് നമ്പർ 0 പോയിരിക്കുന്നത് ഫ്രെയിം നമ്പർ 1 ദെൻ പേജ് നമ്പർ 1 ഇരിക്കുന്നത് എവിടെയാണ്, പേജ് ഫ്രെയിം നമ്പർ 4. ദെൻ പേജ് നമ്പർ 2, പേജ് നമ്പർ 2 ഇരിക്കുന്നത് ഫ്രെയിം നമ്പർ 6. നെക്സ്റ്റ് പേജ് നമ്പർ 3 ഇരിക്കുന്നത് ഫ്രെയിം നമ്പർ 7. ഇതുപോലെ ഒരുപാട് പ്രോസസ്സ് വരും. ആ പ്രോസസ്സുകളുടെ സൈസ് അനുസരിച്ച് അതിനെ പേജസ് ആക്കി മാറ്റും. അപ്പോൾ ആ പേജസ് എല്ലാം പോയിരിക്കുന്നത് മെയിൻ മെമ്മറിയിൽ ഫ്രെയിംസിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഓരോ പേജസും ഏത് ഫ്രെയിമിൽ ഇരിക്കുന്നു എന്നുള്ളത് സേവ് ചെയ്ത് വെക്കുന്നത് പേജ് ടേബിൾ ആണ്. പേജ് ടേബിൾ ഇരിക്കുന്നത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിലാണ്. അപ്പൊ ഇത്രയാണ് പേജിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രോസസ്സ് വന്ന് മെയിൻ മെമ്മറിയിൽ ഇരുന്നു, മെയിൻ മെമ്മറിയിൽ കറസ്പോണ്ടിങ് അത് എവിടെ ഇരിക്കുന്നു എന്നുള്ള കറസ്പോണ്ടിങ് ഡാറ്റ പേജ് ടേബിളും ക്രിയേറ്റ് ആയി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് സിപിയുവിന്റെ റിക്വസ്റ്റ് ആണ്, അതെന്താ നോക്കാം. സോ ഇങ്ങനെ നമ്മൾ 16 ബൈറ്റിന്റെ ഒരു പ്രോസസ്സിനെ 4 പേജസ് ആക്കി കറസ്പോണ്ടിങ് ഫ്രെയിംസിന്റെ ഉള്ളിൽ അലോക്കേറ്റ് ചെയ്തു, അതിന്റെ കറസ്പോണ്ടിങ് പേജ് ടേബിളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോ പ്രോസസ്സിനും കറസ്പോണ്ടിങ് പേജ് ടേബിൾ ഉണ്ടായിരിക്കും. പിന്നീട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ പേജ് നമ്പറും ഫ്രെയിം നമ്പറും മാത്രം എഴുതിയിട്ടുള്ളൂ പേജ് ടേബിളിന്റെ. ഇത് കൂടാതെ കുറച്ച് ആട്രിബ്യൂട്ട്സും കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നമുക്ക് കമ്മിങ് വീഡിയോയിൽ നോക്കാം. സോ ഇനി നമുക്ക് ഈ മെമ്മറിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇതിലിപ്പോ 32 ബൈറ്റിന്റെ മെമ്മറിയാണ്. മെമ്മറി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ബൈറ്റ് അഡ്രസ്സബിൾ ഫോമിലാണ് പറയുന്നത്. അതായത് ബൈറ്റ് എന്ന് പറയുമ്പോൾ 0s ഉം 1s ഉം വെച്ചിട്ട്, ദാറ്റ് മീൻസ് 2 എന്നുള്ളതാണ് ബൈനറി എന്ന് പറയുമ്പോൾ 2 പവർ ആയിട്ട് വേണം നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ. സോ ഇത് 32 ബൈറ്റിന്റെ മെമ്മറിയാണ് നമ്മൾ പറയുന്നത്. 32 ബൈറ്റ് എന്ന് പറയുമ്പോൾ 2 പവർ ഫോമിൽ എഴുതുമ്പോൾ 2 raised to 5 ആണ് 32 എന്നുള്ളത്. സോ എപ്പോഴും പറയുമ്പോൾ 2 പവർ ഫോമിലാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഇനി മൊത്തത്തിൽ ഇത് എത്രയുണ്ടോ അതാണ് അതിന്റെ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, മെമ്മറിയിൽ നമ്മൾ ഓരോ പ്രോസസ്സുകളെയും അലോക്കേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ് ലൊക്കേഷനിലാണ്, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഫിസിക്കലി റിയലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്രസ് ലൊക്കേഷൻ, സോ ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞത്. ഇതിൽ ടോട്ടലി എത്രയുണ്ടോ അതാണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് ട്ടോ. ഓർത്ത് വെക്കണം, ഒന്ന് ഫിസിക്കൽ അഡ്രസ്, മൊത്തത്തിൽ എത്രയാണുള്ളത് അതിന് ഫിസിക്കൽ അഡ്രസ് സ്പേസ്. അതുപോലെ തന്നെയാണ് ഇനി ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ലോജിക്കൽ അഡ്രസ് എപ്പോഴാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇത്രയും നമ്മൾ പേജസിനെ ഫ്രെയിംസിനെ ഒക്കെ ആക്കി റെഡി ആക്കി വെച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് CPU ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്, ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ CPU സെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഇപ്പൊ 0s ഉം 1s ഉം വെച്ചുകൊണ്ടാണ് എല്ലാ പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പൊ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ബിറ്റ്സ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു CPU റിക്വസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ആയിരിക്കില്ല, ആ ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന അഡ്രസ്സാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്.
പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ മെമ്മറി, നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ദാറ്റ് മീൻസ് വിസിബിൾ ആയിരിക്കില്ല സിപിയുവിന്. അങ്ങനത്തെ കേസിൽ ഈ സിപിയുവിനെ ഈ ഒരു ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ, സിപിയു അതിന് വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലോജിക്കൽ അഡ്രസ്സ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ലോജിക്കൽ എന്ന് പറയുമ്പോൾ റിയലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതല്ല, പക്ഷെ ഒരു ലോജിക്കാണ് അവിടെ. വിർച്വൽ അഡ്രസ് ആണത്. അപ്പോൾ വിർച്വൽ അഡ്രസ്സ് സെൻഡ് ചെയ്യും, എന്നിട്ട് ആ വിർച്വൽ അഡ്രസ്സിനെ ഇതിൻ്റെ ആക്ച്വലി ഉള്ള ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്തിട്ടാണ് അവിടെ ഡാറ്റേനെ എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സി പി യു പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രസ്സിനെ പറയുന്നതാണ് ലോജിക്കൽ അഡ്രസ്സ്. അതും ഈ ലോജിക്കൽ അഡ്രസ്സിലും ഇതുപോലെ അതിനൊരു മാക്സിമം സൈസ് ഉണ്ടാവും, ഇത്ര ലോജിക്കൽ അഡ്രസ്സ് എന്നുള്ളത് സൈസ്. അത് ടോട്ടലി എത്ര ആണോ അതിന്റെ സൈസ്, അതിനെയാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സി പി യു പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും നോക്കാം. ഇവിടെ ഓർക്കേണ്ട കാര്യം, സി പി യു ഇവിടെ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ അതിലൊരു കോമ്പിനേഷൻ ഓഫ് ബിറ്റ്സ് ആയിരിക്കും, സീറോസും വൺസും വരുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ബിറ്റ്സ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന്റെ ടോട്ടൽ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് പോർഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പേജ് നമ്പറും, സെക്കൻഡ് പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പേജ് ഓഫ്സെറ്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ പേജിൽ ഏത് ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ, ഇവിടെ കണ്ടില്ലേ നമ്മൾ 4 bytes ഉള്ള ഒരു പേജ് ആണ്, അതിൽ തന്നെ ഓരോ ബൈറ്റും വെച്ച് ഓരോ ലൈൻസ് ഉണ്ട്, അതിൽ ഏത് ലൈനിൽ വരുന്നു എന്നുള്ളതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ജനറൽ വേ എങ്ങനെയാണ് ഇതിന് എത്ര ബിറ്റ്സ് ആണ് ഓരോന്നിനും അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു കുട്ടി ഇക്വേഷൻ അത് നോക്കാം. സപ്പോസ് നമ്മളുടെ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് നമ്മളുടെ മൊത്തം ലോജിക്കൽ അഡ്രസ് സ്പേസ്, ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് 2 raised to m ആണെന്ന് കൺസിഡർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബൈറ്റ് അഡ്രസ്സബിൾ ഫോമിലാണ്, അപ്പൊ 2 power ആയിട്ടാണ് നമ്മൾ എഴുതുക. സോ ഇവിടെ പവർ എന്ന് പറയുന്നത് എം ആണ്, അപ്പൊ 2 raised to power ആണ് ടോട്ടൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിലെ പേജിന്റെ സൈസ്, പേജിന്റെ സൈസ് എന്ന് പറയുന്നത് പേജ് സൈസ് ഇസ് ഈക്വൽ ടു 2 raised to n ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്യാം. അതും പവറിന്റെ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലെ എത്ര ബിറ്റ് ആണ് നമ്മൾ പേജിന്, പേജ് നമ്പറിന് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് m minus n എന്നുള്ളത് കിട്ടുന്നത് പേജ് നമ്പറും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് n ആയിരിക്കും. ഈ ഒരു ഇക്വേഷനെ ബേസ്ഡ് ചെയ്തിട്ടാണ് ഇതിലെ ലോജിക്കൽ അഡ്രസ്സിന് ഓരോന്നിനും പേജ് നമ്പറിനും ഡിസ്പ്ലേസ്മെന്റിനും എത്ര ബിറ്റ്സ് വീതം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാം. സപ്പോസ് സി പി യു പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് 1110 എന്നുള്ള നമ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ഇതിൽ എത്ര ബിറ്റ് ആണ് നമ്മൾ പേജ് നമ്പറിന് എത്ര ബിറ്റ് ആണ് ആദ്യം ഡിസ്പ്ലേസ്മെന്റിന് പോകണമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അത് കണ്ടുപിടിക്കണം. സോ ഇതിൽ നിന്ന് നമുക്ക് എമ്മിന്റെ വാല്യൂ ഫസ്റ്റ് കിട്ടണം. എമ്മിന്റെ വാല്യൂ ടോട്ടൽ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞത് 16 bytes ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 4. അതിൽ നിന്ന് എമ്മിന്റെ വാല്യൂ കിട്ടി. എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പേജിന്റെ സൈസ് ഈക്വൽ ടു 4 ആണ്. സോ 2 raised to 2. സോ ഇവിടെ ഈ പവർ ആയിട്ട് വരുന്നത് എന്താണോ അതാണ് ഇവിടുത്തെ എൻ എന്ന് പറയുന്നത്, മീൻസ് 2. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ലോജിക്കൽ അഡ്രസ്സിന്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടി. പിയുടെ വാല്യൂ 4 minus 2 വരും. ഡി എന്ന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എൻ ഇസ് ഈക്വൽ ടു 2 ആണ്. സോ ഇതിലെ ആദ്യത്തെ 2 bits റെപ്രസെന്റ് ചെയ്യുന്നത് പേജ് നമ്പറിനും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ബിറ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത്രയും പോർഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ മെമ്മറിയിൽ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലോജിക്കൽ അഡ്രസ്സ് നമ്മളുടെ പേജ് ടേബിൾ ആയിട്ട് കമ്പയർ ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതുണ്ട്, പേജ് ടേബിൾ എന്ന് പറയുന്നത് ഇരിക്കുന്നത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിലാണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഒരു സിപിയു ഒരു ലോജിക്കൽ അഡ്രസ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിൽ എത്തും. അവിടെ നിന്ന് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ആണ് ആ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആക്കിയിട്ട് മാപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ലോജിക്കൽ അഡ്രസ് 2 2 എന്നുള്ള ഒരു ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് പേജ് ടേബിൾ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമുക്കിത് ഗ്രൂപ്പ് ചെയ്താൽ, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 1 ആണ്, ഡി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ 1 0 ആണ്. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 1 1 എന്ന് പറയുമ്പോൾ 3 വരും, 1 0 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് പേജ് ടേബിളിലോട്ട് പോവാം. പേജ് ടേബിളിൽ പിയുടെ വാല്യൂ 3 ആണ്, അതായത് പേജ് നമ്പർ 3 ആണ്. പേജ് നമ്പർ 3 എവിടെയാണ് കിടക്കുന്നത്? ഫ്രെയിം നമ്പർ 7 ആണ്.
പേജ് നമ്പർ 3 കിടക്കുന്നത് ഫ്രെയിം നമ്പർ 7 ഈ ഒരു ലൊക്കേഷനിലാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫ്രെയിമില് ഏത് ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ എവിടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റിലെ വാല്യൂ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ആണ്. 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 0th ലൊക്കേഷൻ ഓൺവേർഡ്സ് ആണ്, അതായത് 0, 1, 2 ഈ ഒരു ലൊക്കേഷൻ. സോ സിപിയു റിക്വസ്റ്റ് ചെയ്ത പ്രോസസിന്റെ, സോറി സിപിയു റിക്വസ്റ്റ് ചെയ്ത ലോജിക്കൽ അഡ്രസ്സിന്റെ ആ ഒരു ലൊക്കേഷൻ കിടക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് സിപിയു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിട്ടിയേക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ലോജിക്കൽ അഡ്രസ്സിനെ മൊത്തത്തിൽ എടുക്കാം, ഇതിനെ ടോട്ടലി അങ്ങ് എടുത്ത് കൺവേർട്ട് ചെയ്യാം ഡെസിമലിലോട്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 14 എന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. സോ ഈ 14 എന്നുള്ള ലൊക്കേഷൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ. ഇനി നമുക്ക് ലോജിക്കൽ അഡ്രസ് സ്പേസ് തന്നിരിക്കുന്നത് 16 byte ആണ്. 16 byte എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 0th ലൊക്കേഷൻ ഓൺവേർഡ്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മളുടെ കയ്യിൽ 0th ലൊക്കേഷൻ ടു 15th ലൊക്കേഷൻ വരെയാണ് ഉണ്ടാവുക, ഒരിക്കലും 16 എന്നുള്ള ലൊക്കേഷൻ വരില്ല. അപ്പോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻ 14th ആണ്, അതായത് ഈ ഒരു ലൊക്കേഷൻ. സോ This is our right answer. എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം, ലൊക്കേഷൻ എടുക്കും എപ്പോഴും 0 മുതലാണ് എടുക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് പേജിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പേജിംഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോൺ കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷൻ എങ്ങനെ നടക്കുന്നു, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആയിട്ടുള്ള പേജിംഗ് എന്താണ്, പേജിങ്ങിന്റെ ഉള്ളിലായിട്ട് വളരെ കോറായിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ, അതായത് ലോജിക്കൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ് ട്രാൻസ്ലേഷൻ. വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് പേജ് ടേബിളിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്.